ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും തട്ടുകടയിൽ ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണല്ലേ. ഒരുപാട് ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്, നല്ല എന്താ പറയുക, സ്പൈസിയാണ്. അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ തട്ടുകടയിൽ കിട്ടുന്ന പോലത്തെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 650 ഗ്രാമോളം ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മിക്സിങ്ങിനുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് ആദ്യം തന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. റെഡ് ചില്ലിക്ക് എരിവ് കുറവാണ്, കളറ് നല്ല കളറും കാണും. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോണത് നമ്മളുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. അതങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളുടെ പെരുംജീരക ഫെനൽ സീഡ്സ്. ഇനി ഞാൻ ചേർക്കാൻ പോണത് ഗാർലിക്കാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ജിഞ്ചറാണ്. അളവൊക്കെ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഞാനൊരു 4 പച്ചമുളക് കട്ട് ചെയ്തത്, 4 പീസാക്കിയത്. ഒരു പച്ചമുളക് 4 പീസാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഒരു 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, വലിയ എരിവില്ലാത്ത പച്ചമുളകാണ്, എന്നാൽ നല്ല മണമുള്ളതാണ്. തോടിന് നല്ല കട്ടിയുള്ള പച്ചമുളകില്ല, അതിന് എരിവ് കുറവാണ്, നല്ല സ്മെല്ലാണ്, അതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഉപ്പൊക്കെ ശ്രദ്ധിച്ച് ചേർക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം പിന്നെ ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇനി ഇതിനകത്തിലേക്ക് ചേർക്കാൻ പോണത് ഒരു ടീസ്പൂൺ വിനെഗറാണ് കേട്ടോ. വിനെഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇനിയിപ്പോൾ ചേർത്തില്ലെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഒന്ന് ഡ്രൈ ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ഓൺ ചെയ്തു. അതിനകത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരണുണ്ട്. പീസസ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റത്തേക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ലല്ലോ ചെയ്തെടുക്കണം, അപ്പോൾ ഷാലോ ഫ്രൈ അല്ലേ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വെന്തൊക്കെ കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഫ്രൈ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇത് അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ റെഡ് കളർ വല്ലതും ചേർക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നല്ലൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.